പിന്നെ നമുക്ക് ഈ ഒരു സാധനം വാങ്ങിച്ച് ഇത്രയും വില വ്യത്യാസം വന്നു. എന്നാൽ നമുക്കൊരു വരുമാന മാർഗമായിട്ട് ഒരു ദിവസം ഒരു ഒരു 2000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ തയ്യാറായാൽ, ഒരു 2000 രൂപയല്ലേ, 2000 രൂപേന്റെ പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3-4 കസ്റ്റമറെ കണ്ടാൽ മതി, ഒരു 3-4 വീട്ടിലേക്ക് ഒരു ദിവസം പ്രോഡക്റ്റ് കൊടുക്കാൻ നമുക്കിന്ന്. ഞാൻ പറഞ്ഞു, രാവിലെ 10 മണി മുതൽ അതല്ലെങ്കിൽ 9 മണി മുതൽ 5 മണി 6 മണി 7 മണി വരെ ഇരിക്കുന്ന കുട്ടികൾക്കും എന്താ പറയാ ലേഡീസിനും ഒക്കെ ഇന്ന് കിട്ടുന്നത് 10,000 രൂപ മുഴുവനായിട്ട് കിട്ടുന്നില്ല. അവർക്ക് ആൺകുട്ടികളാണ്, പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഒരു പുറത്തുനിന്ന് ഒരു ചായ കഴിച്ച് അവരെ വണ്ടിയിൽ പെട്രോൾ കഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി കാശ് ഉണ്ടാവില്ല. പിന്നെ എന്താണ്, എല്ലാവരും ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ജീവിത നിലവാരമാണെന്ന് കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു 2000 രൂപേന്റെ പ്രോഡക്റ്റ് ഒന്ന് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ നോക്കൂ, ഇതിനകത്ത് 30 ദിവസം കൊണ്ട് നമുക്ക് 60,000 രൂപേന്റെ പ്രോഡക്റ്റ് കിട്ടാം. അതിൽ 40,000 ബിസിനസ് വോളിയം നമുക്ക് കിട്ടുന്നു. കമ്മീഷനായിട്ട് നമുക്ക് സെയിൽസ് കമ്മീഷനായിട്ട് നമുക്ക് 20% സ്പോട്ടിൽ നമുക്ക് 12,000 രൂപ നമുക്ക് കിട്ടുന്നു. 60,000 രൂപേന്റെ സെയിൽ ചെയ്യുന്ന സമയത്ത് PV കമ്മീഷനായിട്ട് 19%ത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് കൊണ്ട് 7,600 ടോട്ടൽ നമുക്കൊരു 2000 രൂപേന്റെ പ്രോഡക്റ്റ് ഒരു ദിവസം സെയിൽ ചെയ്യുകയാണെങ്കിൽ 19,600 രൂപ ഒരു മാസം വരുമാനം. ഏതൊരു എന്താ പറയാ ഒരു പ്രൈവറ്റ് ഫേമിൽ പോകുന്ന ആളുകളാണെങ്കിലും എന്തൊരു ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും ഇന്നൊരു 20,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന നിങ്ങൾ പോകുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാൽ കാണുന്നതോ നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര വരുമാനമാണ്. എന്നാലെല്ലാം പുറമേ അങ്ങനെ മറ്റുള്ള ആളുകളെ അറിയിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്. ഇനി അടുത്തൊരു ഒരു എന്താ പറയാ ഒരു റെവല്യൂഷൻ എന്ന് പറയാം RCM ന്റെ, ശരിക്കു പറഞ്ഞ ഒരു റെവല്യൂഷൻ തന്നെയാണ് ഡിസ്പ്ലേ വാൾ ഓപ്പണിംഗ്. ഡിസ്പ്ലേ വാൾ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 3 മാസത്തേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഒന്നിച്ചെടുത്ത് ഒരു 10,000 രൂപേന്റെ പ്രോഡക്റ്റ് ഒന്നിച്ചെടുത്ത് നമുക്കൊരു ഡിസ്പ്ലേ വാൾ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് നമ്മൾ RCM ഐഡിയ എടുത്തു, നമ്മൾ സെയിൽസ് ആരംഭിച്ചു, ആ സെയിലൊക്കെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്. എന്നാൽ എനിക്കൊരു എന്താ പറയാ കുറച്ച് ആളുകൾക്ക് ഒരു ഷോപ്പ് തന്നെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകണ്ട, ഈ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി എൻ്റെ വീട്ടിലേക്ക് വന്നവരൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ആളുകളെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒരു 10,000 രൂപേന്റെ പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലെടുത്ത് വെച്ച് ആരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടോ? നമുക്കൊരു 3 മാസം ഉപയോഗിച്ചുകൂടെ ഈ ഒരു പ്രോഡക്റ്റ്. ഇപ്പൊ ഒരു ഡിസ്പ്ലേ വാൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചുറ്റുമുള്ളൊരു ഒരു 10 വീട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ച് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഇനി നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നതിനേക്കാൾ ഇത്ര വ്യത്യാസ വിലയിൽ ഇത്ര വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ ഇത്ര വ്യത്യാസമുണ്ട്, ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഇതിൽ ഡിസ്കൗണ്ടിൽ വേണോ നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും വീട്ടിലേക്കുള്ള സാധനം എടുത്താൽ നമുക്ക് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു വീട്ടിൽ ഒരു ഷോപ്പ് നടത്താനുള്ള ഒരു അവസരമാണ് ഈ RCM ഡിസ്പ്ലേ വാൾ എന്നതിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഡിസ്പ്ലേ വാൾ ഒരു റെവല്യൂഷൻ എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ ടീം ബിൽഡിംഗ് എന്നൊരു ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒന്ന് വന്ന് ഒരാൾ എന്താ പറയാ സെയിൽസിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു 12 മാസം കൊണ്ട് തന്നെ നമ്മളെ ടീമിൽ ഓരോ മാസവും 2 എണ്ണം വീതം ഡിസ്പ്ലേ വാൾ നമ്മളെ ടീമിൽ മൾട്ടിപ്പിൾ ചെയ്ത് പോവുകയാണെങ്കിൽ 12 വർഷം കൊണ്ട് നമ്മളെ ടീമിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കണക്കിലേക്ക് ഇപ്പൊ നമ്മൾ നോക്കാം. ഒരു ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? ഒരു ഡിസ്പ്ലേ വാൾ എടുത്തു ഒരു 10,000 രൂപേന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഈ രീതിയിൽ നമ്മൾ സെയിൽസ് വീട്ടിലൊക്കെ ആരംഭിച്ച് ഒരു 4 കസ്റ്റമറൊക്കെ കണ്ടു, ഇതിൽ വരുമാനം കിട്ടാൻ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുക? ഇതൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു കണക്ക് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഒരു 10,000 രൂപേന്റെ പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലെടുത്ത് വെച്ച് ആദ്യത്തെ ഒരാഴ്ച 10,000 രൂപേന്റെ സാധനം എടുത്തു, ആ 10,000 രൂപേന്റെ പ്രോഡക്റ്റ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് നമ്മൾ വിറ്റു ഓരോ ആളുകൾക്കായി. അതിലെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു 4 കസ്റ്റമർ നിങ്ങൾ കണ്ടു. ആദ്യത്തെ ആഴ്ച 10,000 രൂപ മാത്രം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റൂല, ഇതിന് ഒരു ഇൻവെസ്റ്റ് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല. 10,000 രൂപേന്റെ നമ്മളെ വീട്ടിലേക്ക് 3 മാസത്തേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഇത് നമ്മളൊരു സെയിൽസ് ആരംഭിക്കുകയാണ്. 10,000 രൂപേന്റെ ആ പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് ആളുകൾക്ക് കൊടുത്തു, ആ കാശ് കൊണ്ടുപോയിട്ട് നമ്മൾ 2-ാമത്തെ ആഴ്ച എന്ത് ചെയ്തു, 10,000 രൂപേന്റെ പ്രോഡക്റ്റ് എടുത്തു. ആ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ അതും വിറ്റ് കഴിഞ്ഞു. അങ്ങനെ 4 ആഴ്ച നമ്മൾ അതേപോലെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും
എന്റെ ടീമിൽ തലശ്ശേരിയുള്ള ഒരു ഒരു വ്യക്തിയുണ്ട്. അയാള് രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ ഇന്നലെ ഇന്നും കൊണ്ട് 12,000 രൂപേന്റെ രണ്ടു ദിവസം കൊണ്ട് 12,000 രൂപേന്റെ പ്രോഡക്റ്റ് അയാള് നടന്നുകൊണ്ട് വിറ്റത്. ഒരു നല്ല വ്യക്തി അയാൾ ആർസിഎമ്മിന് കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് ഈ ഒരു വ്യത്യാസത്തിലേക്ക് സെയിൽസിലേക്ക്. വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് ആർസിഎമ്മിന്റെ നന്മ മനസ്സിലാക്കി. അപ്പൊ ഒരു 10-60 വയസ്സിന് മേലുള്ള ഒരു വ്യക്തിക്ക് 2 ദിവസം കൊണ്ട് 12,000 രൂപേന്റെ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കൊടുത്തുകൂടെ? കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അതിൽ നിന്ന് 10,000 രൂപയുടെ പ്രോഡക്റ്റ് 4 ആഴ്ച നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം നോക്കൂ. കമ്മീഷൻ സെയിൽസ് ബെനിഫിറ്റ് നമുക്ക് 40,000 രൂപേന്റെ 20% സ്പോട്ടിൽ നമുക്ക് കിട്ടുകയാണ്. 1 മാസം കൊണ്ട് സ്പോട്ടിൽ 40,000 രൂപേന്റെ 8,000 രൂപ നമുക്ക് സ്പോട്ട് നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യത്യാസം കിട്ടി. നമ്മളെ വീട്ടു ചെലവ് കഴിയൂലേ? ഒരു ബി ഡി കമ്മീഷൻ നോക്കൂ. 4 ആഴ്ച കൊണ്ട് നമ്മൾ വിറ്റ പ്രോഡക്റ്റിന് ഒരു 25,000 ബിസിനസ് കോള് നമുക്ക് കിട്ടി. 25,000 ബിസിനസ് വോളിയം എന്ന് പറയുമ്പോൾ 16.5% നമ്മൾ നിൽക്കുക. 4,125 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് പോയി. ഇപ്പോ ടോട്ടൽ 12,125 രൂപ നമ്മൾ എന്താ ചെയ്തത്? 10,000 രൂപയ്ക്ക് വീട്ടിലേക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 12,125 രൂപ. അതാണ് ഇതിന്റെ ഒരു റെവല്യൂഷൻ എന്ന് ഞാൻ പറയാൻ കാരണം. വെറും 10,000 നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. നമ്മളെ വീട്ടിലേക്കുള്ള 3 മാസത്തെ പ്രോഡക്റ്റ് ഒന്നിച്ച് വാങ്ങിച്ചു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു 12,000 രൂപ കിട്ടാൻ നമുക്ക് ഈ രീതിയിലൊന്ന് നോക്കാം. അതേപോലെ നമുക്കിപ്പോ ഓഫർ ഉണ്ട്. ഇപ്പൊ അമസോൺ തുടക്കത്തിൽ പറഞ്ഞു 6 മാസം ജൂൺ മുതൽ നവംബർ വരെ നമ്മൾ 6 മാസം തുടർച്ചയായിട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ എല്ലാ മാസവും 40,000 രൂപേന്റെ 25,000 ബിസിനസ് വോളിയം ചെയ്തു കഴിഞ്ഞാൽ 25,000 DPന്റെ പ്രോഡക്റ്റ് നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് തരുന്നു. എല്ലാ മാസവും 40,000 രൂപേന്റെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് എല്ലാ മാസവും 25,000 ബിസിനസ് വോളിയം കിട്ടും. നമ്മൾ സ്റ്റാർ ഡയമണ്ട് ക്ലബ് സ്റ്റാർ ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞാല് നമ്മൾ 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഉള്ളിൽ 5,000 ബിസിനസ് വോളിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് കിട്ടുന്നത്. ആ ഡയമണ്ട് ക്ലബിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 12 മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ നമുക്ക് രാജസ്ഥാനിലെ ബിൽവാരയിൽ നമ്മളെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി കാണാനും അവിടെ 2 ദിവസത്തെ TCGയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും ഒരു ഗാല ഡിന്നർ കഴിച്ചിട്ട് TCGയുടെ കൂടെ എന്താ പറയാ, ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നതാ. പല സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ കമ്പനി വിസിറ്റിനും സുജിത് സാറ് പോകുന്നത് കൊണ്ട് സാറ് ആ ഒരു ഷോപ്പ് സാറിന്റെ ഷോപ്പായിട്ടല്ല ഞാൻ നോക്കുന്നത്, എന്റെ ഷോപ്പായിട്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നും ആ ഒരു സ്വപ്നം TCGയുടെ കൂടെ പങ്കെടുക്കാനും ആനിവേഴ്സറിയിൽ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയെങ്കിലും കമ്പനിയിൽ പോയി ആ ഡയമണ്ട് ക്ലബിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം, ഞാൻ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ 25,000 ബിസിനസ് വോളിയം എന്ന് ഡയമണ്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബ് എന്ന് പറയുമ്പോൾ 11-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ 5,000 ബിസിനസ് വോളിയം ചെയ്യുകയും മാസം 30-ാം തീയതിക്കുള്ളിൽ ബാക്കി 20,000 ബിസിനസ് വോളിയം ചെയ്ത് 25,000 ബിസിനസ് വോളിയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ കിട്ടും. നമുക്ക് കമ്പനി നമുക്ക് ഡയമണ്ട് ക്ലബിനും സ്റ്റാർ ഡയമണ്ട് ക്ലബിനും ഒക്കെ ഒരു പിന്ന് തരും. അത് കൂടാതെ 2 ദിവസം കമ്പനി നല്ലൊരു എന്താ പറയാ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് TCGയുടെ കൂടെ നല്ലൊരു ട്രിപ്പും തരുന്നുണ്ട്. അതൊക്കെ ഇതിന് പുറമെ കിട്ടുന്നതാ. ഇത് നമുക്ക് കിട്ടുന്നത് 6 മാസം തുടർച്ചയായിട്ട് 25,000 ബിസിനസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് 25,000 DPന്റെ പ്രോഡക്റ്റ് നമുക്ക് 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. എവിടെയാ കിട്ടുക? നമ്മൾ മാസത്തിൽ ഇങ്ങനെ വാങ്ങിച്ച് എത്ര സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. മുമ്പൊക്കെ റെഗുലർ സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഓരോ മാസം എന്താ പറയാ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഒരു പാക്കറ്റ് പപ്പടം, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഒരു പായസം മിക്സ് ഒക്കെയാ കിട്ടുക എന്ന സ്ഥലത്ത് നമുക്ക് ഇത്രയും 10,000 കണക്കിന് രൂപേന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം. അതിൽ ഒരു 5,000 ബിസിനസ് വോളിയം ന്യൂട്രിചാർജ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിലോ 25,000 DPന്റെ പ്രോഡക്റ്റ് ആസ്യമെന്നും കിട്ടും. 5,000 DPന്റെ പ്രോഡക്റ്റ് ന്യൂട്രിചാർജ് ടോട്ടൽ 30,000 രൂപേന്റെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ശരിക്കും ഇതൊരു എന്താ പറയാ നമ്മൾക്ക് അറിയണം, ഇതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഇല്ലായ്കയും വല്ലായ്കയും പറയുന്ന സമയത്തിന് നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും ചെയ്യാതെ ആർക്കും ഒന്നും കിട്ടൂല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവണം. ഈ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒന്ന് മാറാൻ തയ്യാറാവുക. നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടും. ടോട്ടൽ നമ്മൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒന്ന് നോക്കൂ. ടോട്ടൽ 30,000 DPന്റെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സെയിൽസ് ബെനിഫിറ്റ്
30,000 ഇൻറ്റു 20% 6,000 രൂപ, 6,000 രൂപ ഓരോ മാസത്തേക്കും നമുക്ക് അതിൽ നിന്നും കിട്ടുന്നു. ഈ രണ്ട് കണക്കുകൂടെ നിങ്ങളൊന്ന് നോക്കൂ, 36,000 രൂപ അല്ലേ. 30,000 DP പ്രോഡക്റ്റ് എന്ന് പറയുമ്പം 20% കുറച്ചിട്ടാണ് നമുക്ക് DP തരുന്നത്, MRP പ്രോഡക്റ്റ് തരുന്നത്. 30,000 DP പ്രോഡക്റ്റ് കിട്ടാന്ന് പറയും, 36,000 രൂപേന്റെ പ്രോഡക്റ്റ്, ഈ എല്ലാ ബെനിഫിറ്റും കിട്ടിയതിന് പുറമെ 36,000 രൂപ അതിൽ നിന്നും കിട്ടുന്ന ഒരു സിസ്റ്റം. ഇതിന് എന്താ പറയുക, ഈ ഒരു സിസ്റ്റത്തിന് എന്താണ് നമ്മൾ പറയേണ്ടത്? നമുക്ക് നോക്കണ്ട, ഇത്രയൊക്കെ ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും 10,000 രൂപേന്റെ പ്രോഡക്റ്റുകാരെ ആഴ്ചയിൽ വിൽക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു കണക്ക്. ഒരു നമ്മളിപ്പോ സെയിൽസിന് ഇറങ്ങാണ്, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ പരിചയപ്പെട്ട് ഒരു ഓയിൽ ഒരാൾ തീർച്ചയായിട്ടും നമ്മളെടുത്ത് വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഓയിലിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം, നമ്മൾ പഠിക്കാം. നമ്മളെ കുക്കിംഗ് ഓയിലും മാർക്കറ്റിലുള്ള കുക്കിംഗ് ഓയിലും ശരിക്കും ഒരു അമൃതമാണെന്ന് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹം, നമുക്ക് നമ്മളെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. ഈ ഒരു പ്രോഡക്റ്റ് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീട്ടില് എന്താ പറയാ, ഒരു അസുഖം ഒരു ഡോക്ടറെ അടുത്ത് പോകുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് 100% ആരോഗ്യത്തിലേക്ക് മാറാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. നമുക്കൊരു കുക്കിംഗ് ഓയിൽ ഒരാൾക്ക് കൊടുക്കാം. ഇപ്പൊ നമുക്ക് പറയാം നല്ല സൂപ്പർ പേസ്റ്റാണ് നമ്മളത്, ഹെർബൽ പേസ്റ്റ്. ഇതുകൊണ്ട് പല്ല് കഴിച്ചാലും മോണവീക്കം, മോണവഴുപ്പ്, മോണയെന്ന് പല്ല് വരുന്നത്, അതേപോലെ പല്ലിന്റെ പ്ലാക്ക്, അതേപോലെയുള്ള ഒക്കെ പോകുന്ന, നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന പറഞ്ഞാൽ ഒരു പേസ്റ്റ് ആരും വാങ്ങിക്കൂലേ. നമ്മൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന 70-75 രൂപ കൊടുത്ത പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ 57 രൂപയുള്ള ഒരു പേസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചോളൂ, അതല്ലെങ്കിൽ ഒരു സോപ്പ് കൊടുക്കുന്നു, മിനിമം ഒരു 320 രൂപ. അതാ ഇത്രയും മൂന്ന് പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ 320. ഒരു 5 വീട്ടിലും നമുക്ക് ഒരു ദിവസം പോയിക്കൂടെ, ഒരു 5 കസ്റ്റമർ നമ്മൾ ഒരു ദിവസം കണ്ടുകൂടെ? ഈ ഒരു 320 രൂപേന്റെ ഒരു 5 കസ്റ്റമർ കണ്ടാൽ 1,600 രൂപേന്റെ പ്രോഡക്റ്റ് ഒരു ദിവസം നമുക്ക് വിൽക്കാം. അപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ദിവസം 5 വീട്ടിൽ ഇതേപോലെ 2-3 പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് 11,200 രൂപേന്റെ പ്രോഡക്റ്റ് വിൽക്കാം. ഇതിൽ ഞാൻ പറഞ്ഞ കണക്കിൽ 10,000 രൂപയേ ഉള്ളൂ. നമുക്ക് ഈ 3 പ്രോഡക്റ്റ് കൊടുത്താൽ ഇത്രയും കിട്ടുമെങ്കിൽ നമുക്ക് 1,000-ൽ അധികം പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളെടുത്ത് ഈ 3 പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്ന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു 1,000-ൽ അധികം പ്രോഡക്റ്റ് ഉണ്ട്, എന്തും നമുക്ക് കയ്യിൽ വെക്കാം. ന്യൂട്രി ചാർജ് ഒക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിലോ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. നമുക്ക് പ്രോഗ്രാമുകൾ ഓരോ ദിവസവും രാവിലെ മുതൽ പ്രോഗ്രാമുകൾ തുടങ്ങാണ്, ഓരോ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സുരേഷ് സാറൊക്കെ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഒരു ക്ലാസ് തന്നെയാണ്. ഒരു പ്രൊഫസർ എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. അദ്ദേഹം തരുന്ന ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തിക്കും ആ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ന്യൂട്രി ചാർജ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം നമ്മളെ ഒരു എന്താ പറയാ, ഒരു ജനറേഷന് നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് നമ്മളെ ജീവിതത്തിനെ കൊണ്ടുപോകുന്ന ഒരു എന്താ പറയാ, ഒരു വരുമാന മാർഗമാണ് ടീം ബിൽഡിംഗ്. നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ രണ്ടുപേരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ ടീമിൽ നമുക്കുണ്ടാകുന്ന ഒരു വരുമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. 10% മുതൽ 32% വരെ നമുക്ക് തിരിച്ചു കിട്ടും. 10% മുതൽ 32% വരെ നമുക്ക് തിരിച്ചു കിട്ടും. അതിനങ്ങോട്ട് നമുക്ക് റോയൽറ്റിയുണ്ട്, ടെക്നിക്കലുണ്ട്, 45% വരെ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു കണക്ക് നോക്കാം. നമ്മൾ വാങ്ങിച്ചു നമ്മളെ വീട്ടിലേക്ക് ഒരു 2,000 ബിസിനസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. മിനിമം 100 ബിസിനസ് വോളിയം നമ്മളെ ഐഡിയിൽ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ത്രൂ കാശ് കിട്ടുള്ളൂ. നമ്മൾ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യിച്ചു, 2 സോപ്പ് വാങ്ങിച്ചു, പിന്നെ അടുത്ത മാസം വേറെ എന്തെങ്കിലും ഒന്ന് 2 പേസ്റ്റ് വന്ന് വാങ്ങിച്ചു. ഒരിക്കലും നമ്മൾ ഒരു 100 ബിസിനസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ പോലും പോകില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണെന്ന്. പല ആളുകളും ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ദിവസം വാങ്ങിച്ച് ജോയിൻ ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, ഓരോ മാസവും പുറത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കും. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂല. നമ്മളെ അപ്ലൈൻ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ആയിട്ടുള്ള നമ്മളെ ആരാണോ കൊണ്ടുവരുന്നതല്ല, നമ്മളെ ടീമിൽ നമ്മളെ ആരാണോ കെയർ ചെയ്യുന്ന ആ ഒരു ലീഡറെ വളർത്തിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ആ രീതിയിൽ വളരുന്ന ഒരു ലീഡറെ ഒരു അഡ്വൈസോടുകൂടെ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാവുകയും വിട്ടുപോവുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അന്ധത ബാധിക്കുന്നതാണ്. അവർക്ക് ഒരു ദൈവത്തിന്റെ കടാക്ഷം കിട്ടാൻ സമയമായിട്ടില്ല, വളരെ വൈകിയാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോഴത്തേക്ക് ആർസിഎമ്മിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ചില ആളുകൾ വിചാരിക്കും ഇവരൊക്കെ നേരത്തെ വന്നത് കൊണ്ടല്ല ഈ അച്ചീവ്മെന്റ്. ആർസിഎമ്മിൽ ഇന്നലെ വന്നവർക്കും ഇന്ന് വന്നവർക്കും ഇനി നാളെ വരാനിരിക്കുന്നവർക്കും ഒരേ അവസരം തന്നെയാണുള്ളതെന്ന് ഞാൻ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ പറയാം. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് ഒരു
തീർച്ചയായിട്ടും ഏതൊരു ഒരു മൂന്നോ നാലോ പേര് ഒരച്ഛനും അമ്മയും രണ്ട് കുട്ടികളുടെ വീട്ടിലേക്കാണെങ്കിലും ആർസിഎമ്മിൽ എത്രയും പ്രോഡക്റ്റ് ആയിരത്തോളം പ്രോഡക്റ്റ് ഉള്ള ഒരു 2000 ബിസിനസ് ഉള്ളിലത്തിന്റെ പ്രോഡക്റ്റ് നമ്മൾ സ്വന്തം വാങ്ങിക്കുക. നമ്മൾ എങ്ങനെയാണ് ആർസിഎമ്മിൽ ടീം ബിൽഡ് ചെയ്യുക, ഒരു എ സൈഡും ഒരു ബി സൈഡും രണ്ട് സൈഡിലൂടെ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക. ഒരു സൈഡിൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു ലക്ഷത്തി ഒരു ഒരു വ്യക്തിയെ ഇവിടെ കാണിച്ചെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് നമുക്ക് എ ലഗും നമുക്ക് ബി ലഗും. അവര് അവരിലൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ എന്താ പറയുക അവരെ ടീമിൽ വരുന്ന നമ്മള് തീർച്ചയായിട്ടും നമ്മളെ ടീമിൽ വരുന്ന ഓരോ വ്യക്തിയെയും നമ്മള് നമ്മളെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കും ആ രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൂടെ നിർത്താനുള്ള ശ്രമം ചെയ്താൽ ഇതേപോലെ നമുക്കും ബിസിനസ് ഉണ്ടായി കൊടുക്കാം. ഒരു ഒരു സൈഡിൽ നമുക്ക് 115,000 വന്നു, മറു സൈഡിൽ നമുക്ക് 60,000 ബിസിനസ് വോളിയം വന്നു. അപ്പൊ നമ്മളെ ടോട്ടൽ ബിസിനസ് എത്രയാണ്? 100,000 ടോട്ടൽ. നമ്മളെ രണ്ട് സൈഡ് എ സൈഡും ബി സൈഡും. എ സൈഡ് എന്ന് പറയുന്ന ബിസിനസ് ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് നമ്മൾ എ സൈഡ് എന്ന് പറയുന്നു. ഇയാൾക്ക് നമ്മൾ കണ്ടു 60,000 ബിസിനസ് വോളിയം ഉള്ള ഭാഗം പെട്ടെന്ന് ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വന്ന് ആ ഭാഗത്ത് കൂടുതൽ ബിസിനസ് വരുമ്പോൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഇയാളെ ഈ 60,000 വന്നിരിക്കുന്ന ഭാഗം ഇയാളെ എ സൈഡ് ആയിട്ട് മാറും. ഏത് ഭാഗത്താണോ കൂടുതൽ ബിസിനസ് വരുന്നത് അതാണ് നമ്മളെ എ ലെഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് രണ്ടാമത്തെ ബി ലെഗ്. അപ്പൊ എ സൈഡിൽ വന്നിരിക്കുന്നത് 110,000, സെക്കൻഡ് സൈഡിൽ വന്നിരിക്കുന്നത് 60,000. ടോട്ടൽ ഇയാളെ ബിസിനസ് എന്ന് പറയുന്നത് കൂട്ടുന്നത് രണ്ട് ഭാഗത്തുള്ളതും അയാളെ സെൽഫും കൂടെ കൂട്ടിയിട്ട് അദ്ദേഹത്തിന് 172,000 ബിസിനസ് വോളിയം. 172,000 ബിസിനസ് വോളിയത്തിൽ നമുക്ക് നോക്കാം, ഈ സ്ലാബ് കമ്മീഷൻ നോക്കുമ്പോൾ 26% അദ്ദേഹം നിൽക്കുന്നത്. ടോട്ടൽ ബിസിനസ്സിന്റെ നോക്കുമ്പോൾ 26% അത് നിൽക്കുന്നത്. അപ്പോ ഈ 26% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുമാനം ഉണ്ടാവും? 26% എന്ന് പറയുമ്പോൾ 45,580 രൂപ അദ്ദേഹത്തിന്റെ ആ മാസത്തെ ബിസിനസ്സിന് കമ്പനി. ഇത് ഒന്നിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയല്ല, ഈ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് നമുക്ക് കൊടുക്കണം. എ സൈഡിൽ ഒരുപടി മെമ്പേഴ്സ് വരുന്നുണ്ട്. 100 രൂപ മുതൽക്ക് അങ്ങോട്ട് നമ്മളെ വരുമാനം സ്റ്റാർട്ട് ചെയ്യായി, ഏറ്റവും താഴെ നിന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എ സൈഡിലുള്ള ആ ഗ്രൂപ്പിന് എത്രയാണ്? 110,000 21.5% അവർ നിൽക്കുന്നത്. അപ്പൊ 21.5% ഈ ഒരു എ സൈഡ് ഗ്രൂപ്പിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 23,650 രൂപ ആ സൈഡിലേക്ക് കൊടുത്തു. സെക്കൻഡ് സൈഡ് ബി സൈഡ് ഗ്രൂപ്പ് ഓഫ് കമ്മീഷന് നമ്മൾ കൊടുക്കുന്ന 60,000 എന്ന സ്ലാബിൽ നിൽക്കുന്നത് 19%. 19% ആ ബി സൈഡിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ നമ്മുടെ ഇൻകം എത്രയാണ് ഈ രണ്ട് ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ? നമ്മൾ ഇതിൽ എന്താ ചെയ്ത്? നമ്മളെ വീട്ടിലേക്ക് ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ രണ്ട് വ്യക്തികളെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രസ്ഥാനത്തിനെ പരിചയപ്പെടുത്തി, നന്മ പരിചയപ്പെടുത്തി, അവരെ കെയർ ചെയ്ത്, അവരെ നമ്മളെ കുട്ടികളെ പോലെ സംരക്ഷിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്ന് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടും. അതേ സ്ഥാനത്ത് നമ്മളൊന്ന് സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതാണ് നമ്മളെ വരുമാനം. നമുക്ക് 1,000 രൂപയിലാണ് നമ്മളെ വരുമാനം തുടങ്ങുന്നത്. ബിഗിന്നർ മുതൽ 1,000 രൂപയിൽ തുടങ്ങിയിട്ടുള്ള വരുമാനം 50,00,000 ഇറങ്ങി നിൽക്കുന്നു. ഇതിനകത്ത് ഒരു കളവും നമ്മൾ പറയാനില്ല. എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് നാളെ 2 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞിട്ടാണ് പല കമ്പനികളും കാൻവാസ് ചെയ്യുന്നത്. നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, നമ്മൾ ദിവസം വാങ്ങുന്ന ഉപയോഗിക്കുന്ന സാധനങ്ങൾ മല്ലിയും മഞ്ഞളും മുളകൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന പ്രോഡക്റ്റിന് നിങ്ങൾക്ക് തന്നെ അതിന്റെ ഇടത്തട്ടുകാരെയും പരസ്യം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളെ ചെലവിനെ ഒരു വരുമാനമാക്കി മാറ്റാം. ഇത് കുറച്ച് ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1,000 രൂപയിൽ നിന്ന് തുടങ്ങുന്ന വരുമാന ഇത് ഫാസ്റ്റ് ആയിട്ട് ഒരു വർഷം കൊണ്ടൊക്കെ ടെക്നിക്കൽ ആകുന്ന ഒരുപടി ആളുകൾ, 6 മാസം കൊണ്ട് റോയൽറ്റിയിലെത്തുന്ന ആളുകൾ, 3 മാസം കൊണ്ട് റോയൽറ്റിയിലെത്തുന്ന ആളുകൾ ഇന്ന് വളരെ വേഗമാണ് ആളുകളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറ ഏറ്റെടുത്ത് യൂത്ത് ഐക്കൺ എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന അക്ഷയ് കുമാറിനെ പോലുള്ള പുതിയ പുതിയ ചെറുപ്പക്കാരായ പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ എത്ര പ്രായമുള്ള ആളുകളും നമ്മളെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സ്വപ്നം തന്നെയാണ് നമുക്ക് ഡയമണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയിൽ. പിന്നെ നമ്മൾ പറഞ്ഞു പിക്കപ്പ് സെന്റർ ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം പിക്കപ്പ് സെന്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പിക്കപ്പ് സെന്റർ? മുമ്പൊക്കെ 3 കിലോമീറ്റർ വിട്ടിട്ട് മാത്രമേ പിക്കപ്പ് സെന്റർ കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് മാറി
ഇന്ന് ഒരു പിക്കപ്പ് സെന്ററിൽ സാധാ പ്രോഡക്റ്റ് ഒന്നും ഇല്ല, അവർ വണ്ടർ വേൾഡ് ഗിഫ്റ്റ് ആയിട്ട് മാറ്റിയിട്ടില്ല, അവിടെ സെയിൽസ് ഇല്ല, അവിടെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല, അവരെ സർവീസ് മോശമാണ് എങ്കിൽ ഏതൊരു പിക്കപ്പ് സെന്ററിന്റെ അടുത്തും ഒരു നല്ല വണ്ടർ വേൾഡ് ഗിഫ്റ്റിന് അപേക്ഷ കൊടുത്താൽ കമ്പനി സാങ്ഷൻ ചെയ്തു തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓരോ പിക്കപ്പ് സെന്ററുകാരും ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുന്ന, നന്നായിട്ട് ബില്ലടിക്കുന്ന ഷോപ്പുകളാണ്. നമുക്ക് പിക്കപ്പ് സെന്റർ നടത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നോക്കൂ. ആട്ടയ്ക്കും റൈസ് ബ്രാൻ ഓയിലും 7% എഫ് എം സി ജി പ്രോഡക്റ്റിന് 8% ബിസിനസ് ടൂൾസിന് 10% ആ ഒരു ഷോപ്പ് നടത്തുന്നതിന് ഉള്ള ബെനിഫിറ്റ് കിട്ടുന്നു. അതേപോലെ പിക്കപ്പ് സെന്റർ നടത്തണമെങ്കിൽ മിനിമം 500,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ എടുത്തുകൊണ്ടാണ് പിക്കപ്പ് സെന്റർ ഓപ്പൺ. പിന്നെ നമുക്കൊരു ഷോപ്പ് വേണം, മിനിമം 300 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉള്ളൊരു റൂം വേണം, നന്നായി കമ്പനിയുടെ ഫർണിച്ചർ എടുക്കണം, ഗ്ലോ ബോർഡ് എടുക്കണം. അതേപോലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ അതേപോലെ ഒക്ടോബർ മുതൽ മാർച്ച് വരെ സെയില് 1,200,000 കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ മിനിമം 1,200,000 രൂപയെങ്കിലും സെയിലുള്ള ഒരു ഷോപ്പുകാരനാണെങ്കിൽ എക്സ്ട്രാ ഇൻസെന്റീവ് ആയിട്ട് അദ്ദേഹത്തിന് 6 മാസം കഴിയുമ്പോൾ എത്ര സെയിൽ വന്നു അതിന്റെ 1% അക്കൗണ്ട് ത്രൂ കമ്പനി കൊടുക്കുന്നു. അതേപോലെ ഏപ്രിൽ ടു സെപ്റ്റംബർ, ഒക്ടോബർ ടു മാർച്ച് ടോട്ടൽ സെയിൽ 25 ലക്ഷത്തിന് മേലെ, 6 മാസം കൊണ്ട് 25 ലക്ഷത്തിന് മേലെ സെയിൽ ചെയ്താൽ 1.5% എക്സ്ട്രാ ഇൻസെന്റീവ് കൊടുക്കുന്നു. ഇന്ന് നമുക്കറിയാം പിക്കപ്പ് സെന്ററുകൾ എല്ലാ ഷോപ്പുകളും അടഞ്ഞിരിക്കുമ്പോഴും ആർസിഎമ്മിന്റെ പിക്കപ്പ് സെന്ററുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പല പിക്കപ്പ് സെന്ററുകളിലും കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പിക്കപ്പ് സെന്റർ നടത്തിക്കൊണ്ട് നമ്മൾ ആർസിഎമ്മിൽ ചെയ്യാൻ കിട്ടുന്ന ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആർസിഎം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിലേക്ക് ഇന്ത്യയെ, അതേപോലെ ഇന്ത്യയെ ഓരോ പടികളും നമുക്ക് കയറി മുന്നേറാം. ഓക്കെ, കൂട്ടത്തിൽ ഞാനും വളർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഒരു 2,500 രൂപയിൽ തുടങ്ങി സ്വന്തമായിട്ട്. ഏതൊരു സ്ത്രീക്കും എന്തായിരിക്കും ആഗ്രഹം ഉണ്ടാവുക? സ്ത്രീകൾ എന്ന് പറയുമ്പോ എന്താ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഡ്രസ്സായാലും വാങ്ങിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഒരു ഷോപ്പ് കഴിഞ്ഞ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടാവും. നമ്മളെ സാമ്പത്തികം അതിന് അനുവദിക്കൂല. അപ്പൊ നമ്മളെ കയ്യിൽ എത്ര കാശുണ്ട് അതിനനുസരിച്ച് ചുരുങ്ങി നമ്മൾ ഉള്ള കാശിന് എല്ലാവർക്കും. അതേപോലെ നമുക്കൊരു ആഗ്രഹമായിരിക്കും നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക. ഞാനൊക്കെ ഷോപ്പിൽ നിന്ന് വരുന്ന വഴി ആ എസ് എം സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു വന്ന ആ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന 100 രൂപയുടെ പനിയനും മോനൊക്കെ ബാംഗ്ലൂരിൽ പഠിച്ചു വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ 200 രൂപേന്റെ ഷർട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല കവറിലിട്ട് വെക്കും. അവൻ വരുമ്പോൾ ആ അടിപൊളി ഷർട്ടാണല്ലോ അമ്മേ എന്ന് പറയും. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ദൈവമേ ഈ കുട്ടിക്ക് എനിക്കിഷ്ടമുള്ളത്. അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്കറിയാലോ അത് 200 രൂപയുടെ ഷർട്ടാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു കാർഡ് എടുത്തു കൊടുത്തുകൊണ്ട് ഇഷ്ടമുള്ളത് പോയി വാങ്ങിച്ചോളൂ. ഞാൻ ഷോപ്പ് പോയി കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റൈൽസ് പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക്. ഐ എം ഓൾസോ ഗ്രോയിങ്, ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഒരു ഡ്രസ്സ് വാങ്ങാൻ എന്താ പറയുക, ഇഷ്ടമുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള തരത്തിൽ ജീവിക്കാൻ പറ്റിയ രീതിയിലേക്ക് സാധാരണ വീട്ടമ്മയായ എന്നെ മാറ്റി. ഇന്നത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നം തന്നെയാണ്, ഒരു സ്വപ്നം തന്നെ. ഇന്ന് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇഷ്ടമാണ് എനിക്ക്, ഒരു ഹേമന്ത് സാർ ഓരോ പ്രോഗ്രാമിലും നമുക്ക് ഓരോ എന്താ പറയുക ഒരു ലക്ഷ്യങ്ങൾ പറഞ്ഞു തരും. പറയാ ഹേമന്ത് സാറിന്റെ ഒരു നമുക്ക് എന്താ പറയാ, എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുക. പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഇന്ന് ആർസിഎം ഇഷ്ടംപോലെ വരുമാനം തരുന്നുണ്ട്, ഇന്നൊരു കാറൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത് തന്നെ എന്ന് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നോ, ഒരു ഡ്രസ്സ് വാങ്ങാൻ വരുമാനം ഇല്ലാത്ത ഞാനെന്ന്, എനിക്ക് എന്ന് ലൈസൻസ് കയ്യിൽ കിട്ടുന്നോ പിറ്റേ ദിവസം ഞാൻ കാറ് വാങ്ങിക്കും എനിക്ക് ഓടിക്കാൻ വേണ്ടി. ആ ലെവലിലേക്ക് ആർസിഎം എന്നെ മാറ്റി. ഈ ഒരു പ്രസ്ഥാനം ഇതേ രീതിയിൽ ഞാൻ തുടർന്നുകൊണ്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അടുത്തൊരു സെപ്റ്റംബർ മാസം ക്ലോസിംഗിൽ ഞാനൊരു സ്റ്റാർപ്പേളായിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഈ 2021 ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ എനിക്ക് ഒരു എമറാൾഡ്, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു ജി ആർസിഎം.